ഇന്ത്യൻ നാവികസേന വിദേശത്ത് പോയി വിജയകരമായി സൈനിക നടപടി സ്വീകരിക്കുന്നത് തുടരുന്നു. ഹൂതി ഭീകരർ മിസൈൽ ആക്രമണം നടത്തിയ ചരക്കു കപ്പലിൽ നിന്ന് ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 21 ജീവനക്കാരെയാണ് മിന്നൽ നടപടിയിലൂടെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത്. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS കൊൽക്കത്തയാണ് ബാർബഡോസ് പതാകയുള്ള കപ്പലിൽ നിന്ന് ജീവനക്കാരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഏദൻ കടലിടുക്കിലായിരുന്നു സംഭവം. ബുധനാഴ്ച ഹൂതി ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കപ്പലിനെ തീപിടിച്ചതോടെ ഒരു ചെറുബോട്ടിൽ കയറിയ ജീവനക്കാരെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത്. ഹെലികോപ്റ്ററും ബോട്ടുകളും ഉപയോഗപ്പെടുത്തി പരിക്കേറ്റവരുൾപ്പെടെ 21 ജീവനക്കാരെ ജിബൂട്ടിയിൽ എത്തിക്കുകയായിരുന്നു. ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കരീബിയൻ രാജ്യമായ ബാർബഡോസിന് വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു ഈ കപ്പൽ. ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിനിരയായ ഗാസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ഒക്ടോബർ മുതൽ ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു. കപ്പലുകൾക്ക് നേരെ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് UN ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകളും US ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന പാതയാണ് ഏദൻ കടലിടുക്ക്. കടൽയാനങ്ങളുടെ 15% ഇതുവഴിയാണ് കടന്നുപോകുന്നത്.